ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റിംഗ് റൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റ് ടൈമിന് കിട്ടുന്നുണ്ട് എന്ന് കരുതട്ടെ. രണ്ട് ദിവസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്ത ശാരദ ക്രോക്കം അന്നേ ദിവസം മാർക്കറ്റിൽ വലിയൊരു കുതിപ്പ് ഉണ്ടായി. ഏകദേശം 17% അത് ഉയർന്നു. എന്നാൽ മാർക്കറ്റിൻ്റെ തുടക്കത്തിൽ ഇത് 2% മാത്രമായിരുന്നു ഉയർച്ച. അതിനാൽ ആ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇൻഫോർമേഷൻ മുമ്പേ കിട്ടിയിരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നുള്ളതാണ്. മാത്രമല്ല അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണിലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പല വീഡിയോസും നിങ്ങൾക്ക് കാണുകയും നിങ്ങൾക്ക് അതിനനുസരിച്ച് ആക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു ഡിഫൻസ് സ്റ്റോക്കിനെ പറ്റിയാണ്. പല ഡിഫൻസ് സ്റ്റോക്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൊച്ചി ഷിപ്പ്യാർഡ് ഞാൻ പറഞ്ഞിരുന്നു മുംബൈ രൂപ വിലയിലുള്ള സമയത്ത് കൊച്ചി ഷിപ്പ്യാർഡ് വളരെ വലിയ ഉയരങ്ങളിലേക്ക് വന്നിരുന്നു. 6 ഇത്രയും അടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു വർഷം വീണ്ടും ഇത് 900 rupees പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിൽ മെച്ചമായ കമ്പനിയെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹോൾഡിംഗ് കമ്പനീസിനുള്ള എൻ്റെ ഇഷ്ടം വളരെ പ്രസിദ്ധമാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതായിരിക്കും ഫസ്റ്റ് തിരഞ്ഞെടുക്കുക. ഡിഫൻസ് കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്, ഭാരത് ഫോർജ് ലിമിറ്റഡ്. ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഇതല്ല. ഇതിനെ പറ്റി ഒരു ആമുഖം പറഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റോക്കിലേക്ക് കടക്കാം. അതിനാൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക. 40,000 crore മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണിത്. ഇതിൻ്റെ ബുക്ക് വാല്യൂ 141. ഇതിൻ്റെ പ്രൈസ് ഏണിംഗ് 47, ROC ROE 11-15. ഡിഫൻസ് സെക്ടറിലുള്ള ഒരു കമ്പനിയാണിത്. Class 7 ട്രക്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അമേരിക്കയിലും മറ്റും ഇതിന് വലിയ ഒരു നേട്ടം ഈ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് ബിസിനസ്പരമായി. മാത്രമല്ല ഇതിൻ്റെ ഡെറ്റ് 7,000 crore. എന്നാൽ അത് 39,000 crore മാർക്ക് ക്യാപ്പിനോട് തുലവും കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അതായത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. ഇതൊരു ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രൈസ് മൂവ്മെന്റാണ് ഇവിടെ കാണിച്ചിരുന്നത്. തുടക്കത്തിൽ ഒരു റേഞ്ചിൽ പോയിട്ടുണ്ടെന്ന ഈ കമ്പനി ഇപ്പോൾ ആ റേഞ്ച് വിട്ട് മുകളിലേക്ക് പോയി. 250 DMA മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. 200 DMA മുകളിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനി ടെക്നിക്കൽ നോക്കുന്നവരെ അറിയാം, പിന്നീട് വൻ കുതിപ്പിനും അത് കളമൊരുക്കുന്നു. അങ്ങനെ കമ്പനി മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. 880 ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനി ഒരു അൺചാർട്ടഡ് ടെറിട്ടറിയിലേക്ക് നീങ്ങുകയാണ്. പിന്നീട് വലിയ ഉയർച്ച ഇതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഒരു 950,000 വരെ എല്ലാം അനലിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയെ പറ്റിയല്ല നമ്മൾ. ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ആരാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ്? കല്യാണി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികളാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സായി ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ കല്യാണി ഇൻവെസ്റ്റ്മെൻറ്റ്സ് കമ്പനി, ഈ കമ്പനിയെ പറ്റിയാണ് നാം സംസാരിക്കുന്നത്. അവർ ഇത് കമ്പനിയുടെ 13.5% കൈവശിപ്പിച്ചിരിക്കുന്നു. 40,000 crore 13.5% എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7,000 crore അടുത്ത് ഈ കമ്പനി കൈവശം 7,000 crore. അപ്പം നമുക്ക് ഈ കമ്പനിക്ക് മറ്റ് എന്തെല്ലാമാണ് ഹോൾഡിംഗ്സ് ഉള്ളതെന്ന് നോക്കാം. കല്യാണി ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ വേറെ എന്തെല്ലാമാണ് ഷെയർസ് കൈവശിപ്പിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ, ഭാരത് ഫോർജ് കൂടാതെ BF Utilities 16%, ഹൈക്കലിൻ്റെ 31% ഈ കമ്പനി കൈവശിപ്പിച്ചിരിക്കുന്നു. അതായത് കല്യാണി ഇൻവെസ്റ്റ്മെന്റ്സ് 7,000 crore ഭാരത് ഫോർജിൻ്റെ ഷെയർസ് മാത്രം കൈവശിപ്പിച്ചിരിക്കുന്ന ഈ കല്യാണി ഇൻവെസ്റ്റ്മെന്റ്സ് കമ്പനി ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ് വെറും 827 crore. അവിടെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 85% ഡിസ്കൗണ്ട് കാണാം. 85% ശരിയായിട്ടുള്ള വാല്യൂ അൺലോക്ക് ഫുള്ളായി ഈ കമ്പനിയിൽ നടന്നാൽ ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഷുഡ് ബി ഗോയിങ് അപ്പ് അറ്റ്ലീസ്റ്റ് 8-9 times. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1,892 crore. ഇതാണ് ഇതിൻ്റെ പ്രൈസ് ഹൈയും ലോയും. ROC ROE നോക്കേണ്ട, ഇതൊരു ട്രേഡിംഗ് കമ്പനിയാണ്. അതായത് ഇതിൽ പേപ്പർ ട്രേഡിംഗ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരു ഓപ്പറേഷണൽ ബിസിനസ് കമ്പനിക്ക് ഇല്ല. ഇതൊരു ഹോൾഡിംഗ് കമ്പനിയാണ്. ഇതിൻ്റെ ഡെറ്റ് 0. മാത്രമല്ല മറ്റ് കമ്പനികൾ BF Utilities, ഹൈക്കൽ മുതലായ കമ്പനിയുടെ ഉടമസ്ഥാവകാശം കൂടെ ഈ കമ്പനിക്ക് ഉണ്ട്. അതുകൂടെ കണക്കിലെടുക്കുമ്പോൾ ഈ കമ്പനി ഡിസ്കൗണ്ട് ഏകദേശം 90-92% വരും. 92% ഡിസ്കൗണ്ടിൽ ഒരു കമ്പനി നിങ്ങൾക്ക് ലഭിക്കുന്നു. അതും ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒരു വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഡിഫൻസ് സെക്ടറിൽ ഉള്ളൊരു കമ്പനിയുടെ.
നൂറ് രൂപയുടെ കമ്പനി നിങ്ങൾക്ക് 8 രൂപയ്ക്ക് 10 രൂപയ്ക്ക് കിട്ടുന്നതിന് തുല്യമാണിത്. ഈ അടുത്തായി ഇത് 250 DMA മുകളിലേക്ക് വന്നിരിക്കുന്നതായി കാണാം. വലിയ ഉയർച്ച ഇവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. 1950 അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. അതും ക്രോസ് കഴിഞ്ഞാൽ കുറച്ചും കൂടി മുകളിലേക്ക് പോകാനാണ് സാധ്യത. റിസൾട്ട് നോക്കിയാൽ 33 കോടിയോളം നെറ്റ് പ്രോഫിറ്റ് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റിസ്ക് റിവാർഡാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ കമ്പനി 100 രൂപയുടെ ഷെയർ 8 രൂപയ്ക്ക് 10 രൂപയ്ക്ക് കിട്ടുന്നതിന് തുല്യമാണ്. ഈ കമ്പനി ഉടനെ തന്നെ ഒരു വലിയൊരു കുതിപ്പിലേക്ക് പോകും എന്ന് പറയുക വയ്യ. എന്നാൽ അങ്ങനെയും ആയിക്കൂടുന്നില്ല. 10 രൂപയ്ക്ക് നിങ്ങൾ 100 രൂപയുടെ ഷെയർ വാങ്ങുമ്പോൾ എത്രത്തോളം ഒരു റിസ്ക് കുറവാണ് ആ ഒരു ട്രേഡിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ഷെയർ കുറച്ച് കുറഞ്ഞാൽ പോലും നമുക്ക് 92% ഡിസ്കൗണ്ടിലാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പിന്നീട് കൂടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നീട് എപ്പോഴെങ്കിലും മാർക്കറ്റിൽ ബുൾറൺ വരുമ്പോഴാണ് ഈ ഹോൾഡിംഗ് കമ്പനീസിനെ പെട്ടെന്ന് ഉണർവ് വരിക. അങ്ങനെ ഒരു ബുൾറണ്ണിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റ് അടുത്ത് തന്നെ ഒരു ബുൾറണ്ണിലേക്ക് കടക്കുമ്പോൾ ഭാരത് ഫോർജ് എന്ന കമ്പനി എന്ന ഡിഫൻസ് സെക്ടർ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള കല്യാണി ഇൻവെസ്റ്റ്മെന്റ്സ് വലിയൊരു കുതിപ്പ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കമ്പനിയുടെ ഷെയറും നിങ്ങൾ ചെറിയ അളവിൽ വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഹോൾഡിംഗ് കമ്പനീസ് പറ്റി പറയുമ്പോൾ നമ്മൾ പല ഹോൾഡിംഗ് കമ്പനീസിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിലെ ആ ഹോൾഡിംഗ് കമ്പനീസിനെ പറ്റി ഡിസ്കസ് ചെയ്തതിന് ശേഷം പല കമ്പനികളും വളരെയധികം കൂടിയിട്ടുണ്ട്. സബ്മിറ്റ് സെക്യൂരിറ്റീസ്, BBTC, ബംഗാൾ ആൻഡ് അസാം, ഇത് ഈ കമ്പനികളുടെ എല്ലാം ഷെയർ പ്രൈസ് നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 3-4 വർഷമായി ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കമ്പനികളാണ്, വളരെ മുന്നോട്ട് പോയിരുന്നു. UPL, സ്റ്റെൽ ഹോൾഡിംഗ്സ്. അപ്പോൾ ഇപ്പോൾ അനുയോജ്യമായിട്ടുള്ള ഒരു ലോങ് ടൈമിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഹോൾഡിംഗ് കമ്പനി എന്ന് നോക്കിക്കഴിഞ്ഞാൽ സമ്മിറ്റ് സെക്യൂരിറ്റീസും ഈ പറയുന്ന കല്യാണി ഇൻവെസ്റ്റ്മെന്റ്സുമാണ്. അപ്പൊ നിങ്ങൾ ഡിഫൻസ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മാർഗമാണ് വളരെയധികം ഡിസ്കൗണ്ടോട് കിട്ടുന്ന ഈ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ. മാർക്കറ്റ് വലിയൊരു കറക്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അധികം പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് കുറഞ്ഞാൽ പോലും പിന്നീട് ഒരു ബുൾ മാർക്കറ്റ് വരുമ്പോൾ കൂടുമെന്ന കാര്യം നിസ്സംശയമാണ്. അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ BL, HL, ഒച്ചിൻ ഷിപ്പ്യാർഡ് മുതലായ കമ്പനികൾ പബ്ലിക് സെക്ടറിൽ ഉണ്ടെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ഭാരത് ഫോർജ് ആണ് കുറച്ച് നല്ലത്. അതിൽ കല്യാണി ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത്. ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പലരും നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഗൈഡൻസ് അവിടെ തരുന്നതായിരിക്കും. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ ആഡ് ചെയ്തതിനു ശേഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്ത് വിചാരിക്കുന്ന അളവിൽ വളരുന്നില്ല തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ബാങ്കുകളിൽ പോയി വെൽത്ത് മാനേജ്മെന്റ് സർവീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ പ്രോഡക്ട്സ് വിൽക്കാനേ അവർക്ക് നേരം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നിങ്ങൾ ശരിയായ ഒരു കമ്മീഷനും വാങ്ങാതെ ഒരു അവരുടെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാതെ ഉള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോക്കിനെ പറ്റി മാത്രമല്ല ലോൺ, ഹൗസിംഗ് ലോൺ, റിയൽ എസ്റ്റേറ്റ്, റിട്ടയിൽ കിട്ടുന്ന നല്ല ഇൻസ്ട്രുമെന്റ്സ്, ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഒരാൾ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള സർവീസ് നമ്മൾ WM ക്ലയൻസിന് നമ്മൾ കൊടുക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായി നേരിട്ട് ബന്ധപ്പെടാവുകയാണ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു. അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും. നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ, ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം, അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ, റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം, ഒരു വിൽപ്പത്രം എങ്ങനെ എഴുതാം, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ്, ബെസ്റ്റ് 3-in-1 അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, കൂടാതെ നിക്ഷേപയോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ്, ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.